ലഹരിക്കടത്തിന്റെ കേന്ദ്രമായി കൊല്ലം കരുനാഗപ്പള്ളി. തുടർച്ചയായി ലഹരിക്കടത്ത് സംഘങ്ങളെ പിടികൂടിയിട്ടും ലഹരി ഇടപാടുകൾ സജീവമാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലഹരിക്കടത്തിന്റെ കാരിയർമാരാക്കുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊല്ലം ജില്ലയിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നതിലെ പ്രധാന കവാടമാണ് കരുനാഗപ്പള്ളി. കഴിഞ്ഞ 8 മാസത്തിനിടയിൽ കരുനാഗപ്പള്ളിയിൽ പിടികൂടിയ ലഹരി വസ്തുക്കളുടെ വിപണി മൂല്യം കോടികളാണ്. അനുസൃതമുള്ള ലഹരിക്കടത്തിന് പിന്നിൽ വൻ സ്രാവുകളാണെങ്കിലും ഒന്നിനും വ്യക്തമായ തെളിവില്ല. ഇത്തരം റാക്കറ്റുകൾ ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികളെ തന്നെ. അപ്പോൾ ആദ്യം സ്കൂൾ കുട്ടികളെയാണ് അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മെയിൻ സ്കൂൾ കുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർ ട്രാൻസ്പോർട്ടേഷന് വളരെ എളുപ്പമാണ്. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. ഇത് ആൺകുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട്, പെൺകുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആൺകുട്ടികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പെൺകുട്ടികളും ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികളെ കാരിയർമാരാക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പോലീസ് പരിശോധനയിൽ നിന്ന് ഒഴിവാകാൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളെയാണ് ലഹരി ഇടപാടുകളുടെ കാരിയർമാരാക്കുകയാണ് പതിവ്. നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ സ്വയം തീരുമാനമെടുത്ത് ഇത് വേണ്ട, നമ്മളിപ്പോൾ കഠിനമായ അധ്വാനം ചെയ്താണ് നമ്മുടെ ജീവിത വിജയങ്ങൾ നേടുന്നത്. അതൊരു നമ്മുടെ ഒരു ഡിസിഷനാണ്, കഠിനമായ അധ്വാനം ചെയ്യണമെന്നുള്ള ഡിസിഷൻ. അതുപോലെ ഇത് വേണ്ട, ഇതെൻ്റെ ജീവിതം നശിപ്പിക്കും, എന്നെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ മോശക്കാരനാണെന്നുള്ള രീതിയിലുള്ള ചിത്രീകരണം വരും. അപ്പോൾ എനിക്കിത് വേണ്ട എന്നൊരു ദൃഢപ്രതിജ്ഞ നമ്മൾ എടുത്തു തന്നെ പോകണം. പിടികൂടുന്നതിൻ്റെ ഇരട്ടിയിലധികം ലഹരി ജില്ലയിൽ എത്തുന്നുണ്ടെന്നാണ് പ്രാഥമികമായ വിവരം. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച ഇടപാടുകാരെ പിടികൂടാനുള്ള നീക്കത്തിലാണ് കരുനാഗപ്പള്ളി പോലീസ്. രക്ഷകർത്താക്കൾ കൂടി ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് ആവശ്യപ്പെടുന്നു. 24 കൊല്ലം.